السلام عليكم ورحمة الله وبركاته ولي ولي رياسم نرنيا سميم ردي سندي الله نيرت ٹنشنگل وٹ مارات سميم نام کودد لائي چلين دا ذكر ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കർബഹു അംറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല വിഷയത്തിലും പ്രയാസം തോന്നിയാൽ ടെൻഷൻ ഉണ്ടായാൽ قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു യാ ഹയ്യു യാ ഖയ്യൂം برحمتك استغيس എന്ന ذكر ചൊല്ലുമായിരുന്നു يا حي يا قيوم വലിയ അത്ഭുതം നിറഞ്ഞ ഒരു ഇസ്മാണ് അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ രണ്ട് പേരുകളാണ് ഹയ്യ ഖയ്യൂം ഹയ്യ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്നവനും ജീവനുള്ളവനും അല്ലാഹുവിനിക്ക് മരണമില്ല ഖയ്യൂം എല്ലാത്തിനും കഴിവുള്ളവനും അല്ലാഹുവിനിക്ക് കഴിയാത്തതൊന്നുമില്ല ചില മഹാന്മാർ ഈ ذكرنا സംബന്ധിച്ച് പറഞ്ഞു ഇസ്മുൽ അഅ്ലമാണ് ഇസ്മുൽ അഅ്ലം എന്ന് പറഞ്ഞാൽ ഇസ്മുൽ അഅ്ലം ചൊല്ലിനാം എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും പെട്ടെന്ന് അല്ലാഹു നമുക്ക് ഉത്തരം നൽകും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം നടക്കുന്ന തലേ ദിവസം സുജൂദിലായി കരഞ്ഞുകൊണ്ട് പറഞ്ഞ ദിക്റായിരുന്നു യാ ഹയ്യു യാ ഖയ്യൂം ഈ ദിക്റിന്റെ മഹത്വങ്ങൾ ഒരുപാട് മഹാന്മാർ عارفين غل مهتوك غل أبو الكتاب غل إل بارني توندي يا حيو يا قيو من ذكر وراءنا جيبي تل بدي واقيا ل أبن ده يلا كارين غل من الله هو بيجي تلاكم أبنك جيبي تل لير بريجي من الله كل كولا تدرسن غل نرجع سامي لا كارين غل لهم تدرس وري كاريوم بورتي أغن نيلا ويدن ده بني بعدي إيران جوري شريعة أغن نيلا ജോലിയുണ്ട് അനുയോജ്യമായ ശമ്പളമില്ല കച്ചവടം ബിസിനസ്സും തകർന്ന വലിയ പ്രയാസം നേരിടുന്ന സമയം എല്ലാ വിഷയങ്ങളിലും തടസ്സം എല്ലാ കാര്യങ്ങളിലും മുടക്കം സംഭവിക്കുന്ന സമയത്ത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മു ധാരാളം ചൊല്ലിയാൽ അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാരും ഇവിടെ വലിയ അത്ഭുതങ്ങളും വലിയ കറാമത്തുകളും കാണിച്ചത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ര ധാരാളം ചൊല്ലിയാണെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചതായി കിതാബുകളിൽ കാണാം അപ്പൊ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ര നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം ടെൻഷനുകൾ നിറഞ്ഞ സമയത്ത് നാം ചൊല്ലിയാൽ അല്ലാഹു ആ ടെൻഷനിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ചൊല്ലിയ ഒരു ദിക്റാണ് അതുകൊണ്ട് എല്ലാ ആളുകളും യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ ജീവിതത്തിൽ ധാരാളം പതിവാക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമുക്ക് അല്പം ദിക്ർ ചൊല്ലി دعاء جيا الله توفيق شيئا بسم الله الرحمن الرحيم يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم رب سبحانه وتعالى നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഓരോരുത്തരുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകളെയും നീ ആശിലാക്കി കൊടുക്കണേ അല്ലാ.
ഓരോരുത്തരുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവരും ആത്മാർത്ഥമായി അമീൻ ചൊല്ലുക. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ കരുതുക, ഉദ്ദേശങ്ങളെ മനസ്സിൽ കരുതുക. പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളും അതൊക്കെ മനസ്സിൽ വെച്ച് ആത്മാർത്ഥമായി ഈ മജ്ലിസ് പ്രിയരോടുകൂടെ ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ലാഹു ഫത്ഹ് നൽകണം, ഉദ്ദേശങ്ങളെ പെട്ടെന്ന് ആശിരാക്കണം എന്ന നല്ല ഉദ്ദേശത്തോടുകൂടെ ആത്മാർത്ഥമായി അമീൻ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. رحمانا يا الله، رحيما يا الله، غفارا يا الله، غفورا يا الله. ഞങ്ങളെ മജ്‌ലിസിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. ഈ മഹത്തായ മജ്‌ലിസിൽ ഞങ്ങളെ ചൊല്ലിയ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ, ചെയ്തു പോയ, സംഭവിച്ചു പോയ സകലമാന തെറ്റ് കുറ്റങ്ങൾ, ദോഷങ്ങൾ, കുറ്റങ്ങൾ, കുറവുകള്, പാപങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫ് നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ മക്കള്, കൂട്ടുകുടുംബക്കാര്, ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾ, ഉസ്താദന്മാര്, ശിഷ്യന്മാര്, ഭക്ഷണം നൽകിയവര്, ദ്വാകൊണ്ട് ഏൽപ്പിച്ചവര്, സദസ്സിലുള്ളവര്, മജ്‌ലിസിലുള്ളവര്, എല്ലാ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് ഞങ്ങൾക്ക് നീ ബലാഗ് നൽകല്ലേ അല്ലാ. മുസീബത്തെ അറക്കല്ലേ അല്ലാ. പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാ. രോഗങ്ങൾ നൽകല്ലേ അല്ലാ. അപകടങ്ങൾ നൽകല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ നൽകല്ലേ അല്ലാ. ദുരന്തങ്ങൾ നൽകല്ലേ അല്ലാ. ദാരിദ്ര്യം നൽകല്ലേ അല്ലാ. സിഹ്റുകൾ നേർ നൽകല്ലേ അല്ലാ. ശൈത്താനത്തെ റൂഹാനിറ്റി നീ നൽകല്ലേ അല്ലാ. ഒരു പ്രയാസം, ഒരു ദുഃഖവും, ഒരു സങ്കടവും, ഒരു കുടുക്കും പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ ജോലികളിലെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ കൃഷികളിൽ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ ഭാര്യ മക്കളിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലെ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാരിൽ നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട്, നല്ല ആഗ്രഹങ്ങളുണ്ട്, നല്ല മുറാദുകളുണ്ട്, നല്ല ആവശ്യങ്ങളുണ്ട്. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം പെട്ടെന്ന് നീ ഹാസിലാക്കി തരണേ അല്ലാ. പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സുകളിൽ നൂറുകണക്കായ വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്, കടങ്ങളുണ്ട്. അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് നീ ഏറ്റു നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളെ ഒരാളെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. കാല മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളറിയാത്ത രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം നീ പെട്ടെന്ന് അജിലായ കാമിലായ ശിഫാ നൽകണേ അല്ലാ.
പടച്ചവനെ ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും മൈസിവിലും കിടക്കുന്ന രോഗം നൽകല്ലയല്ല, അബോധാവസ്ഥയിലുള്ള രോഗം നൽകല്ലയല്ല, കാലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകല്ലയല്ല, മാരാരോഗം നൽകല്ലയല്ല, മാരകമായ രോഗങ്ങൾ നൽകല്ലയല്ല, മരുന്നില്ലാത്ത രോഗം നൽകല്ലയല്ല, ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ രോഗം നൽകല്ലയല്ല, പടച്ചവനെ കീറി മുറിക്കുന്ന രോഗങ്ങൾ നൽകല്ലയല്ല, ആറ്റു സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മൂത്ര സംബന്ധമായ രോഗങ്ങൾ, വയറു സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേയല്ല. ശരീരത്തിന്റെ പുറത്തുള്ള എല്ലാ വേദനകൾക്കും നീ ശമനം നൽകണേയല്ല. ഞങ്ങളെ ശരീരങ്ങൾക്ക് വലിയ ആഫിയത്തും ആരോഗ്യവും കുവ്വത്തും നീ നൽകണേയല്ല. പടച്ചവനെ മരണം ഹൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോടുകൂടി എല്ലാ കടങ്ങളും കടപാടുകളും ഹക്കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് റഹ്മത്തിന്റെ മലക്കുടെ സാന്നിധ്യത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് റാഹത്തോടെ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നല്ല ഒരു മരണം നൽകണേയല്ല, ചീത്ത മരണങ്ങളിൽ നിന്ന് കാക്കണേയല്ല. ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് വേണ്ടപ്പെട്ടവര് എത്തിയുമാകുന്ന ഒരു മരണം നൽകല്ലേയല്ല. പടച്ചവനെ, ജോലിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ജോലിയില്ലാത്തവർക്ക് നീ ഖൈറായ ജോലിയും നല്ല ശമ്പളവും നൽകണേയല്ല. നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്നവര്, കച്ചവടം നടത്തുന്നവര്, ബിസിനസ് ചെയ്യുന്നവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും വലിയ ഖൈറും ബർക്കത്തും പുരോഗതിയും ഇസ്സത്തും നൽകണേയല്ല. വീടില്ലാത്തവർക്ക് നീ ഖൈറായ വീടുണ്ടാക്കി താമസിക്കുവാനുള്ള വലിയ തൗഫീഖ് ചെയ്യണേ അല്ലാ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്, അല്ലാ പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. കടമുള്ള ഒരുപാട് ആളുകളുണ്ട്, കടം വീട്ടാൻ കഴിയുന്നില്ല, ഉസ്താദെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട്. കോടിക്കണക്കായ കടമുള്ളവരുണ്ട്, ലക്ഷക്കണക്കായ കടമുള്ളവരുണ്ട്, അവധിയെത്തിയ കടമുള്ളവരുണ്ട്. പടച്ചവനെ, കടത്തോടുകൂടെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലയല്ല. കടം ബാക്കിയാക്കി കടം കൊടുക്കാതെ കഴിയാ കടം ഞങ്ങളുണ്ടാക്കി കടം ബാക്കിയാക്കി അത് കൊടുക്കാൻ കഴിയാതെ ഞങ്ങളെ നീ നാണം കെടുത്തല്ലയല്ല, ഉറക്കം നഷ്ടപ്പെടുത്തല്ലയല്ല, എല്ലാ കടങ്ങളെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണയല്ല. പഠിച്ചവനെ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേയല്ല. ഗർഭിണികളായ സഹോദരിമാർക്ക്, ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക് നീ സുഖപ്രസവം നൽകണേയല്ല. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസം ഒരു അപകടവും നീ നൽകല്ലേയല്ല. പടച്ചവനെ, ഞങ്ങളെ മക്കളെ ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കണേയല്ല. തമ്മാടികളാക്കല്ലേയല്ല, റൗഡികളാക്കല്ലേയല്ല, കള്ളിന്റെയും കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും മയക്ക് മരുന്നിന്റെയും പെണ്ണിന്റെയും അടിമകളാക്കല്ലേയല്ല. പടച്ചവനെ, ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിലും വ്യാജിക്കാതെ കൈനീട്ടാതെ ഇസ്സത്തോടെ അന്തസ്സോടെയുള്ള നല്ല ജീവിതം നൽകണേയല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ പണം ആവശ്യമുണ്ട്, സമ്പത്ത് ആവശ്യമുണ്ട്. പടച്ചവനെ, അതെല്ലാം നീ നൽകണേയല്ല. നിന്റെ ഖജനാവിൽ നിന്ന് വാരിക്കോരി നൽകണേയല്ല. പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകല്ലേയല്ല. ദാരിദ്ര്യം നൽകല്ലേയല്ല. പടച്ചവനെ, ഒരാളുടെ മുമ്പിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ, ഫളിയത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ, അസൂയക്കാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ആരുമാരും സഹായിക്കാനില്ലാതെ ഖബറിലും മഹ്ശറിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ല. ഞങ്ങളെ നീ സഹായിക്കണേയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബത്തിലെ പല അംഗങ്ങളിൽ നിന്ന് ഖബറുകളിലാണ് ഉസ്താദുമാരെ വേണ്ടപ്പെട്ടവര്. പടച്ചവനെ, എല്ലാ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേയല്ല. മഗ്ഫിറത്തും മർഹമത്തും നൽകണേയല്ല. ഓരോരുത്തരുടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേയല്ല, സ്വർഗമാക്കണേയല്ല.
പടച്ചവനെ ഈ മഹത്തായ മജ്‌ലിസിൽ എന്ത് ഉദ്ദേശം കരുതി വന്നവരുണ്ടോ, ഹാളിറായവരുണ്ടോ, ദിക്ര ചൊല്ലവരുണ്ടോ, ആമീൻ ചൊല്ലുന്നവരുണ്ടോ, നീ ഏറ്റെടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഉദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ, ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ, വിഷമങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും നീ തീർത്തു കൊടുക്കണേ അല്ലാ, കടങ്ങളെ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ, രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാ. പടച്ചവനെ ഈ മഹത്തായ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم.